നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഈ ചക്കോപ്പ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് ആൻഡ് എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ബഡ്ഡിങ് ആണ് ചെയ്യാൻ പോണത്. ബഡ്ഡിങ് എന്ന് പറയുമ്പോ എന്താ ഒരേ വർഗത്തിൽ വരുന്ന രണ്ട് ചെടികളൊക്കെ കൂട്ടി യോജിപ്പിക്കൂലേ, ആ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ചെടി കൂട്ടി യോജിപ്പിക്കലല്ല, പകരം അഞ്ച് ചെടികൾ ഒന്നിച്ച് ബഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ വെച്ചവരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങൻ്റെ ചകിരി എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെച്ച് എന്താണ് കൊത്തി നുറുക്കാൻ നമ്മൾ എന്താ ഒരു മരക്കട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ബഡ് ചെയ്യാൻ പോണ ചെടി. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. അത് അഞ്ച് ചെടികളുണ്ട്. ഏകദേശം ഒരേ വർഗത്തിൽ വരുന്ന തരത്തിലുള്ള ചെടികളാണ്. ഇത് വേറെ വേറെ കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി നമ്മളെ കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ണം മതി, കുപ്പിന്റെ ഇത്രയും കഷ്ണം മതി നമുക്ക് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാച്ചകിരി എടുത്തായിരുന്നു. ഇത് ചെറിയ ചെറിയ നാരുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരക്കട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചീച്ച എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്നിച്ച് വെച്ച് കട്ട് ചെയ്യല് നടക്കൂല. അപ്പോൾ കുറച്ചീച്ച എടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് നമ്മളെ ഇറച്ചിയൊക്കെ വെട്ടണ കണ്ടിട്ടില്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ എന്താണ് നമ്മളെ തേങ്ങാച്ചകിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ വെച്ചമാരെ നമ്മൾ കുപ്പി കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മളെ തേങ്ങാച്ചകിരി ആവശ്യമുള്ള വലിപ്പത്തിന് നമ്മൾ കട്ട് എന്താണ് കൊത്തി നുറുക്കിയെടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ചെടീനെ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഒരുക്കിയെടുക്കാം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നൊരു ചുവപ്പ് ചെടി എടുക്കാം. ഈ ചെടി എങ്ങനെയാണ് ശരിയാക്കി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ തണ്ട് ഭാഗം മാത്രം മതി, ഈ ഇലയൊന്നും ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തേങ്ങൻ്റെ എന്താ ചകിരി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ എന്താണ് മരക്കഷ്ണത്തിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് വെട്ടിക്കൊടുക്കുക. ഇത്ര പോകുന്ന ഒരു കഷ്ണം മാത്രം മതി നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ അഞ്ച് ചെടികളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചാമാരെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ അഞ്ച് ചെടികളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ ഏകദേശം ഒരേ വർഗത്തിൽ വരുന്ന തരത്തിലുള്ള ചെടികളാണ്, പക്ഷെ വേറെ വേറെ തരത്തിലുള്ള കളറുകളാണ്. അപ്പോൾ വെട്ടിയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി നമ്മളെ ബഡ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെച്ചാമാരെ നമ്മൾ ബഡ്ഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. നമ്മളൊരു കുപ്പി കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് ഈ തേങ്ങൻ്റെ ചകിരിയൊക്കെ കുത്തി നുറുക്കിയെടുത്തായിരുന്നു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ നമുക്കൊരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം മതി ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കട്ട് ചെയ്തെടുത്ത കമ്പുകളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇൻസുലേഷൻ ടാപ്പ് എടുക്കുക. നിങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് എടുക്കുമ്പോൾ ഇതേപോലത്തെ ടാപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലാക്ക് കളറ് ടാപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വിട്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ഇത് സെറ്റാകുന്നൊന്നും പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സെറ്റായി വരുന്ന ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ വെച്ചാൽമാരെ നമുക്ക് വേണ്ട പോലെ നമ്മൾ കെട്ടി, നമ്മൾ ടാപ്പ് കൊണ്ട് കെട്ടി നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുപ്പി കട്ട് ചെയ്തതും നമ്മളെ തേങ്ങാച്ചകിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുപ്പിയിലോട്ട് നമ്മളെ തേങ്ങാച്ചകിരി നിറച്ചു കൊടുക്കണം. അപ്പോൾ വെച്ചാൽമാരെ നമ്മളെ കുപ്പിയിൽ നമ്മളെ തേങ്ങാച്ചകിരി നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മണ്ണും വളമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ മണ്ണും വളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലമെടുക്കും ഇതിന് വേര് വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് നന്നായിട്ട് വേര് പിടിച്ച് എന്താ ഇതിന് മുളമൊക്കെ പൊട്ടി നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ വെച്ചാൽമാരെ നമ്മളെ ചെടി എന്താ ഈ ബോട്ടിലാണ് നടാൻ പോണത്. നമ്മൾ വേറെ വലിയ പൂച്ചട്ടിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതിൽ മണ്ണും വളമൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമാകും. നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് മുള ഒട്ടി ലെവലായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ തേങ്ങാച്ചകിരിയിലും നടുന്നത്. അപ്പോൾ വെച്ചാൽമാരെ നമ്മൾ എന്താണ് നിറച്ച് വെച്ചാൽ എന്താ നമ്മളെ തേങ്ങാച്ചകിരിയിലോട്ട് നമ്മളെ കമ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്രയുള്ള നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനിയൊരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾക്ക് ഇതിൽ മുള കൊട്ടും. അപ്പം വെച്ചാൽമാരെ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ഒന്നര മാസം കഴിയുമ്പോക്കൊക്കെ ഇതിൽ മുള പൊട്ടിയിട്ട് ഇതിൽ വേരൊക്കെ വന്ന് സെറ്റാകും. ഒരു ആറ് മാസം കൊണ്ട് നല്ല വേരൊക്കെ പിടിച്ച് ലെവലാകും. അപ്പം നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. ഞങ്ങൾ ഇത് ഇതിൻ്റെ മുന്നേ ഒരു കൊല്ലം മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കായ സംഭവമാണ്. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അച്ഛാമാരെ നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഇത് വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഹോളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പൊ അച്ഛാമാരെ ഇതാണ് നമ്മൾ ഒരു കൊല്ലം മുമ്പ് ചെയ്തെടുത്ത നമ്മളിപ്പോ ചെയ്തൊരു സംഭവല്ലേ. നമ്മളിപ്പോ ഒരു ചെടി ബഡ് ചെയ്തില്ലേ, ഇത് ഒരു കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തെടുത്തതാണ്. ഇത് അഞ്ച് ചെടി ഒന്നിച്ച് ബഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ എന്താണ് അതേ ചകിരിയിൽ ചെയ്തെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ഒരു മണ്ണ് ഒരു ചട്ടിയിൽ മണ്ണ് അരച്ചിട്ട് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തതാണ്. അപ്പൊ അച്ഛാമാരെ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്ക്, 100% വർക്കിംഗ് ആണ്. അപ്പൊ വീഡിയോ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അച്ഛാമാരെ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇതൊരു പൂവാണ്. ഈ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രാവ് ഇരിക്കുന്ന പോലെ കാണാൻ പറ്റും. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് എൻ്റെ വീട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്താണ് കൂടുതൽ പിക്കുകളും എന്താ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കണ്ടിട്ട് എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ട് അയക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.